കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡായ മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമായി. ഇത്തവണ വാർഡിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഷിഹാബ് മാട്ടുമുറി രാജിവെച്ചതിനെ തുടർന്ന് ഒഴിവുവന്ന മൂന്നാം വാർഡായ മാട്ടുമുറിയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും സജീവമായത്. UDF LDF മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഈ വാർഡിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ തവണ 300+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഷിഹാബ് മാട്ടുമുറി വിജയിച്ചിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഷിഹാബ് സ്വതന്ത്രമായി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ അത് രണ്ട് മുന്നണികളെയും കാര്യമായി ബാധിക്കുമെന്നും ഉറപ്പാണ്. സ്വന്തം നിലയിൽ അത്യാവശ്യം വോട്ട് ഷിഹാബ് പിടിക്കുമെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അതിനിടെ ഷിഹാബിനെ അനുനയിപ്പിക്കാനുള്ള നീക്കവും ഉന്നത കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. UDFന്റെ ഉറച്ച കോട്ടയായി അറിയപ്പെടുന്ന ഈ വാർഡിൽ ഒരു തവണ UDF വിമത അട്ടിമറി വിജയവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാനമായും 4 പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി UP മുഹമ്മദ്, കോൺഗ്രസിൻ്റെ യുവമുഖവും കോൺഗ്രസ് ബ്ലോക്ക് നേതാവുമായ CK നജീബ്, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും മൂന്നാം വാർഡ് മെമ്പറുമായിരുന്ന KP സുബ്രഹ്മണ്യൻ, രാജൻ മാവായി എന്നിവരാണവർ. മുതിർന്ന നേതാവ് എന്ന നിലയിൽ UP മുഹമ്മദിൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഈ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇടതുമുന്നണി പ്രധാനമായും പരിഗണിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പർ കബീർ കണിയാത്ത്, വ്യാപാരി നേതാവ് KC നൌഷാദ് എന്നിവരെയാണെന്നാണ് സൂചന. അതോടൊപ്പം ഷിഹാബ് മാട്ടുമുറി ഉൾപ്പെടെ സ്വതന്ത്രമായി മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകുന്ന കാര്യവും പാർട്ടി ചർച്ച ചെയ്യുന്നതായാണ് വിവരം. വെൽഫെയർ പാർട്ടിക്കും ചെറുതല്ലാത്ത സ്വാധീനം മൂന്നാം വാർഡിലുണ്ട്. അതിനിടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 49 വാർഡുകൾ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടിക പുതുക്കൽ നടപടികൾക്കും തുടക്കമായി. 2024 ജനുവരി 1 യോഗ്യത നിശ്ചയിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. നേരത്തെ 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കിയിരുന്നു. ഈ വോട്ടർ പട്ടിക കരടായി പ്രസിദ്ധീകരിച്ചാണ് വോട്ടർ പട്ടികയുടെ നിർദ്ദിഷ്ട പുതുക്കൽ നടക്കേണ്ടത്. ഇത് പ്രകാരം സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലെ 15,962 വാർഡുകൾ, 87 മുനിസിപ്പാലിറ്റികളിലെ 3,113 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 416 വാർഡുകൾ എന്നിവിടങ്ങളിലും വോട്ടർ പട്ടിക പുതുക്കും. മാട്ടുമുറി കൂടാതെ കോഴിക്കോട് ജില്ലയിൽ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത്, പാറക്കാടു ഡിവിഷൻ, ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത്, മങ്ങാട് ഈസ്റ്റ് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫസൽ ബാബു, News Bureau, മുക്കം.